സംസ്ഥാനത്തെ ഉൾവനങ്ങളിൽ മാവോയിസ്റ്റ് ഭീകരർ ആയുധശേഖരം കുഴിച്ചിട്ടതായി സംശയിക്കുന്നു. ഉൾക്കാടുകളിലെ പരിശോധനയ്ക്ക് തീവ്രവാദ വിരുദ്ധ സേനയ്ക്ക് പ്രതികൂല കാലാവസ്ഥയും തടസ്സം സൃഷ്ടിക്കുകയാണ്. അറസ്റ്റിലായ മനോജ് ഉൾപ്പെട്ട സംഘത്തിൽ 6 പേരെന്ന് ATS പറയുന്നു. മനോജിന്റെ തുടർ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. സംസ്ഥാനത്ത് വനമേഖലയിൽ തമ്പടിച്ചിട്ടുള്ള ഭീകരവാദികൾക്ക് AK-47 തോക്കുകളുടെ വൻ ശേഖരമുണ്ടെന്ന് ഭീകരവിരുദ്ധ സേന വ്യക്തമാക്കിയിരുന്നു. വനത്തിൽ സ്ഥിരമായി ആയുധ പരിശീലനങ്ങൾ നടത്തിയിരുന്ന സംഘം ഇതിൽ പലരും പിടിയിലായതോടെ ആയുധ ശേഖരം ഒളിപ്പിക്കുകയായിരുന്നെന്നാണ് വിവരം. തണ്ടർ ബോൾട്ടിനെ നേരിട്ടിരുന്നത് AK-47 തോക്കുകളടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു. വയനാട് പേരിയ ചപ്പാരൻ കോളനിയിലെത്തിയ മാവോയിസ്റ്റുകളും വീട് വളഞ്ഞ തണ്ടർ ബോൾട്ട് പോലീസ് ടീമുമായുള്ള ഏറ്റുമുട്ടലിലും AK-47 തോക്കുകൾ മാവോയിസ്റ്റുകൾ ഉപയോഗിച്ചിരുന്നു. മാവോയിസ്റ്റ് ശക്തി കേന്ദ്രങ്ങളായ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ സംഘങ്ങളാണ് ഇവിടെയുള്ളവർക്ക് ആയുധ പരിശീലനങ്ങൾ നൽകിയതെന്നാണ് വിവരം. മാവോയിസ്റ്റ് ഭീകരപ്രവർത്തനം കണ്ടെത്തി വയനാട് ജില്ലാ പോലീസ് പുറത്തിറക്കിയ വാണ്ടഡ് പട്ടികയിൽ ഉൾപ്പെട്ടയാളാണ് കൊച്ചിയിൽ നിന്ന് ATS പിടികൂടിയ മനോജ്. 6 ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ചെങ്കിലും മനോജ് ചോദ്യം ചെയ്യലിനോട് സഹകരിച്ചിരുന്നില്ല. തുടർന്നാണ് വീണ്ടും 8 ദിവസത്തെ കസ്റ്റഡി ATS ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയിൽ വ്യക്തമായ മൊഴികളും സൂചനകളും ലഭിച്ചാൽ മാത്രമാണ് ATS സംഘത്തിന് കാടുകയറിയുള്ള പരിശോധന സാധ്യമാവുകയുള്ളൂ. ജനം, കൊച്ചി.